സുബഹ് നമസ്കാരത്തിൻ്റെ സുന്നത്ത് വളരെ ശ്രേഷ്ഠമാണെന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക. സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ പോയവരായിരിക്കുമല്ലോ അധികം ആളുകളും. ആ സുബഹ് നമസ്കാരത്തിന് മുമ്പിൽ രണ്ടേക്കാത്ത സുന്നത്ത് കിട്ടിയോ? അത് നഷ്ടപ്പെട്ടതിൽ വല്ല സങ്കടവും ബേജാറുമുണ്ടോ? ഇല്ല. സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം, സുജൂദികളെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെതായ മൂല്യം, അതിൻ്റെതായ വില, അതിൻ്റെതായ ഗൗരവം നമ്മുടെ മനസ്സിലില്ലാതെ പോകുന്നു. ഒന്ന്, സുന്നത്ത് ആരെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? ആരെ കണ്ടിട്ട്? സുന്നത്ത് നമസ്കാരങ്ങൾ ആരാണ് നമുക്ക് അങ്ങനെ നമസ്കാരമുണ്ടെന്ന് പഠിപ്പിച്ചെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്താണത്. ഇല്ലെന്ന് നമുക്ക് വേണ്ടെന്ന് നോക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകൾ മാത്രമല്ല ജീവിതം മുഴുവനും ഒപ്പിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം ആ സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തതെന്ന് ഓർപ്പെട്ടാൽ ഹുബ്ബുർ റസൂൽ ആ ഭാഗത്തിൽപ്പെടുന്നു. ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ, എന്ത്, എപ്പോൾ, ഏത് രൂപത്തിൽ കാണിച്ചു തന്നുവോ അത് അതേ രൂപത്തിൽ അതേ സമയത്ത് അതേപോലെ തന്നെ നിർവഹിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. പള്ളിയിലേക്ക് കയറി വന്നല്ലോ നമ്മളെല്ലാവരും, വുളു ചെയ്തു. വുളുവിൻ്റെ പ്രാർത്ഥന ചൊല്ലാത്ത ഒരുപാട് മുസ്ലിമുകളുണ്ടാവും. വുളു ചെയ്തു, പക്ഷേ വുളുവിന് ശേഷമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. വുളു കൃത്യമായി ചെയ്യുകയും ആ വുളുവിൻ്റെ പ്രാർത്ഥന കൃത്യമായി നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് പള്ളിയിൽ കയറുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു ഓഫറുണ്ട്. അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം അവൻ പരലോകത്ത് എന്നാൽ സ്വർഗത്തിൻ്റെ മുഴുവൻ കവാടങ്ങളും അവനക്ക് തുറക്കപ്പെട്ടിട്ടുണ്ടാകും. ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ നമ്മൾ ഉളു ചെയ്യുന്നു, പക്ഷേ ഉളുവിൻ്റെ പ്രാർത്ഥന മറന്നു പോകുന്നു. ഉളുവിൻ്റെ പ്രാർത്ഥന മറന്നു പോകുന്നു. ഉളു കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറി വന്നു. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഏത് കാലെടുത്ത് വെച്ചു എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടപ്പോൾ? ഇത് ഞാൻ പള്ളിയിലേക്ക് കടന്നപ്പോൾ ഏത് കാലാണ് ആദ്യം വെച്ചത്? ഏത് കാല് വെക്കണം ആദ്യം? വിശ്വാസമായ സുന്നത്തല്ലേ ഏത് കാല് വെക്കണം ആദ്യം? നാം അങ്ങനെ ശ്രദ്ധിച്ചിരുന്നുവോ? നമ്മൾ ശ്രദ്ധാപൂർവം പിന്നെ അള്ളാഹുമഫ്തഹ്ലി അബ്വാബ റഹ്മതിക് എന്ന് പറഞ്ഞുകൊണ്ട് വലത് കാലെടുത്ത് വെച്ചുകൊണ്ട് കയറുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതാണ്. അങ്ങനെ കയറി വന്നാൽ ഉടൻ രണ്ടരക്കാലത്ത് നമസ്കരിക്കുകയും പിന്നീട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഭവനത്തിൽ കയറി വന്നിട്ട് ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങൾ ധാരാളമായ ചുറ്റുപാടുകളും ഉണ്ടായിട്ട് അത് ഒന്നെടുത്ത് മറിച്ചു നോക്കുവാൻ പോലും മനസ്സ് വന്നില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടകരമായ അവസ്ഥയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അങ്ങനെയാണ്. ആ സുന്നത്തുകൾ അങ്ങനെ തന്നെ പിൻപറ്റുകയും അതേ രൂപത്തിൽ നിർവഹിക്കുകയും ചെയ്യുക. ഒരു ദിക്റിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങൾ സാധാരണ സമയം എത്ര എടുക്കാറില്ല? 10 മിനിറ്റ്, 5 മിനിറ്റ്, 1/2 മണി, 20 മിനിറ്റ് അല്ലേ? അപ്പം പിന്നെ ഒരു ദിക്റിനെ പറ്റി എല്ലാവർക്കും ബൈഹാർട്ടാണ് ആ ദിക്ർ. അതൊരു 100 വട്ടം ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഏതായിരുന്നു ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ ദിക്റിനെ പറ്റി വിശാലത്തിന് പ്രത്യേക ഒരു മുഖവര പറഞ്ഞിരുന്നു. എന്താണത്? അതായത് ചൊല്ലുവാൻ ഒരു എളുപ്പമാണ്, ചൊല്ലുവാൻ വളരെ എളുപ്പമാണെന്ന് വിശാലം പറഞ്ഞു. അയ്യോ, നമുക്കത്ര എളുപ്പമൊന്നുമല്ല, ബുദ്ധിമുട്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, എളുപ്പം തന്നെയാണ്. ഖഫീഫത്താനി അലി ലിസാൻ, ഫഖീലത്താനി ഫിൽ മീസാൻ, ഹബീബത്താനി ഇൻദ റഹ്മാൻ. 3 വിശേഷണമാണ് പറഞ്ഞത്. ഖഫീഫത്താനി അലി ലിസാൻ, ചൊല്ലാൻ ഒരു വിശേഷവും ഇല്ലാത്ത ദിക്റാണ് അത്. ഖഫീഫാണ്, വളരെ സഹിലാണ്, വളരെ എളുപ്പമാണ്. ഖഫീഫത്താനി അലി ലിസാൻ, പിന്നെയോ ഫഖീലത്താനി ഫിൽ മീസാൻ, നമ്മുടെ നന്മ തിന്മകൾ കണക്കാക്കപ്പെടുന്നൊരു തുലാസ് വരാനിരിക്കുന്നു. അതിൽ നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഹബീബത്താനി ഇൻദ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് എന്നാണ് ആ ദിക്റുകളെ സംബന്ധിച്ച് വിശ്വാസം കൊടുത്ത വിശേഷണങ്ങൾ. അതേതായിരുന്നു? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞതിന് കൂടെ 100 വട്ടം ഒരു ദിവസം ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ ആ സ്ത്രീ, ഖുർആൻ ഓതിയ സ്ത്രീ ഓതിക്കൊണ്ടിരുന്നത് ആയത്ത് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, വത്തബാത്തവും ദുര്യത്വവും അവൻ്റെ കുടുംബങ്ങളെ കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്നു. അവൻ്റെ കുടുംബങ്ങളെ കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്നു. 2 കൊല്ലം 1.5 കൊല്ലം 3 2 കൊല്ലമൊക്കെ ഇവിടെ താമസിക്കുമ്പോൾ കുടുംബങ്ങളെ കൊണ്ടുവരാനുള്ള കൊതി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും സാധിക്കാറില്ല. സാധിക്കാത്തവർ പോണേക്ക് പോട്ടെ എന്നാരെങ്കിലും വെക്കാറുണ്ടോ? കഴിയുന്നില്ല എന്നാണല്ലേ. അതിവിടെയാണ്. ഇവിടെ നാട്ടിൽ ജീവിക്കുന്ന അത്ര സ്വത്തൊന്നും ജീവിക്കാൻ പോലും പറ്റില്ല.
എന്ത് സൗകര്യങ്ങളും ഞെരുങ്ങി ഇരുങ്ങിയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. എങ്കിലും കുടുംബം കൂടെ ഉണ്ടാവുക എന്നത് മനസ്സിന്റെ തേട്ടമാണ്. ഇല്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. അതാണ് ശരി. ആഗ്രഹമെങ്കിലും ഇല്ലാത്തവൻ മനുഷ്യനല്ല. അള്ളാഹു തആല അങ്ങനെയാണ് കുടുംബത്തെ മനസ്സിനോടാ ചേർത്തി കൊടുത്തത്, വീട്ടിനോടല്ല. മനസ്സിനോട് ചേർത്തി കൊടുക്കുന്ന അള്ളാഹു തആല ആ കുടുംബം സ്വർഗത്തിലുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്ക്. ആ കുടുംബം സ്വർഗത്തിലുണ്ടാവുക, മക്കളുണ്ടാവുക, ഭാര്യ ഉണ്ടാവുക, മാതാപിതാക്കൾ ഉണ്ടാവുക. നമ്മളിപ്പോൾ കുടുംബം തന്നെ ന്യൂക്ലിയസ് കുടുംബമാണ്. ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളുണ്ടായി എൻ്റെ കുടുംബമായി എന്നാണ് വെപ്പ്. അത് തെറ്റാണ്. നമ്മുടെ മാതാപിതാക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളില്ല. ആ കുടുംബത്തിൻ്റെ പ്രധാന കണ്ണി അങ്ങോട്ടാണ്. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, സഹോദരി, എല്ലാം നമ്മുടെ കുടുംബമാണ്. എല്ലാവരെയും ഒരുമിച്ച് കുടുംബത്തിൽ സ്വർഗത്തിൽ കയറ്റിക്കൊടുക്കാമെന്ന് അള്ളാഹു തആല പറഞ്ഞു. അതിനെന്ത് വേണം? അതിനെന്താ വേണ്ടത്? നമ്മുടെ മക്കളെയും കുടുംബത്തെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കണം. ഇതിൽ പെട്ടൊരു ഭാഗമായതുകൊണ്ട് ഞാനത് ഉറപ്പെടുത്തിയത്, അവനവൻ്റെ മക്കളെയും കുടുംബത്തെയും ദീനിൻ്റെ ചിട്ടയോടുകൂടി വളർത്തിയും സംരക്ഷിച്ചും സംസ്കരിച്ചും കൊണ്ടുവരുവാനുള്ള കഠിനയത്നവും കരളൊരുകിയ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അള്ളാഹു തആല അത് സാധിപ്പിച്ചു തരും എന്ന് തന്നെയാണ്. അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെ ഇഷ്ടപ്പെടാനും അള്ളാഹുവിൻ്റെ വെറുപ്പുള്ളവരെ വെറുക്കാനും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നു. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരെ പ്രിയം വെക്കുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടം വെക്കാതിരിക്കുകയും ചെയ്യുക. അതൊരു മുസൽമാൻ്റെ ശുദ്ധമായ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ നാം ഇഷ്ടപ്പെടുന്നു. നാം എന്തുകൊണ്ടാണ് അറേബ്യയിലെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കാരണം? എന്താ കാരണം? റസൂലുള്ളാഹി, റസൂലുള്ളാഹി എന്നതാണ് ആ പദവിക്ക് സ്ഥാനം. അള്ളാഹുവിൻ്റെ റസൂൽ, അതാണ് ആ സ്ഥാനത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് നാം നമ്മുടെ ജീവനേക്കാളേറെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കടപ്പെട്ടവരാണ്. ഇഷ്ടവുമാണ് നമുക്ക്, നമുക്കിഷ്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. ആ ഇഷ്ടം നമ്മളിൽ ഉണ്ടാകുന്നത് അള്ളാഹുവിനോടുള്ള ബന്ധത്തിലൂടെയാണ്. സഹോദരന്മാരെ, നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള ബന്ധത്തോടെ ആയിരിക്കണം. അതാണ് അൽഹുബ്ബു ഫില്ലാഹ്. അൽഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിനുള്ള ബന്ധത്തോടെ ഈ നാടിനെ സ്നേഹിക്കാൻ എന്ന് ഖുത്ബയിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. ഈ നാട്ടിനോട് ഇഷ്ടമാണോ നമുക്കൊക്കെ? ഈ നാട്ടിനോട് ഇഷ്ടമാണോ? മറുപടി പറയേണ്ട, മനസ്സിൽ വെച്ചാൽ ചിലത് പറയാൻ പറ്റാത്തതുണ്ടാകാം. ഈ നാടിനെ ഇഷ്ടപ്പെട്ടേ പറ്റൂ, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചേ പറ്റൂ, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. നാം നമ്മുടെ കുടുംബവും ജീവിക്കുന്ന അവരുടെ അന്നവും അവൻ്റെ ആമാശയും അവൻ്റെ എല്ലാ വളർച്ചയ്ക്കും ആവശ്യമായത് തന്നത് ഈ നാട് തന്നെയാണ്. ഈ നാട് അള്ളാഹുവിൻ്റേതാണ്. ഈ നാട്ടിൽ ഈ അനുഗ്രഹം ചൊരിഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹുവിന് അബദ്ധത്തിലൊന്നും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പാണ്. അള്ളാഹുവിനൊരു അബദ്ധം സംഭവിക്കുകയില്ല. അവിടെ എന്ത് കൊടുക്കണമെന്ന് അള്ളാഹു ആലോചിച്ച് തീരുമാനിച്ചു കൊടുത്തത് തന്നെയാണ് ഓരോ നാട്ടിലും ഓരോന്നും. ആ നാട് അവർ വിരുന്നുകാരെ പോലെ നമ്മൾ സൽക്കരിക്കുന്നു. ചില ആളുകൾ ഒരു പക്ഷേ നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവാം. പക്ഷേ എന്നാലും ഈ ഇന്നലെ സ്വാതന്ത്ര്യദിനമായിരുന്നു. ഇവിടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ കത്തിരിയെ കാണാനില്ല, മുഴുവനും വിദേശികൾ. എവിടെയും വിദേശികളുടെ ബാഹുല്യം. വിദേശികളെ ഇങ്ങനെ കൊണ്ടുവന്ന് എത്രയായിരം ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ സുന്ദരമായി ജീവിക്കുകയും അവരുടെ കുടുംബങ്ങളെ പോറ്റാനുള്ള വഴിയെടുക്കുകയും ചെയ്യുന്നു. ഈ നാടിനെ സ്നേഹിച്ചേ പറ്റത് അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്നേഹം തന്നെയാണ്. ഈ നാടിൻ്റെ നന്മയ്ക്ക് ആഗ്രഹിക്കണം. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അവനവൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ ഭാഗമാണത് എന്ന് അദ്ദേഹം ഓർപ്പെടുത്തുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഇഷ്ടപ്പെടുകയും അവൻ്റെ ഇഷ്ടം നേടുകയും ചെയ്യുന്ന, അവനെ ഇഷ്ടപ്പെടുകയും അവൻ്റെ ഇഷ്ടം നേടുകയും ചെയ്യുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഓർമ്മയിൽപ്പെട്ടതുമല്ലാത്തതുമായ ഒരുപാട് തെറ്റുകളും പോരായ്മകളും വന്നിട്ടുള്ള ഭാവികൾ തന്നെയാണ് തമ്പുരാനെ ഞങ്ങൾ. ഞങ്ങളുടെ പ്രതീക്ഷ നീ കണക്കില്ലാതെ പുറത്തു കൊടുക്കുന്നവനാണ് എന്നത് മാത്രമാണ്. നിന്റെ അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല, നിന്റെ മഗ്ഫിറത്തിനും അതിർവരമ്പുകളില്ല, നീ പൊറുക്കാത്ത പാപങ്ങളില്ല. എല്ലാ പാപങ്ങളും പൊറുക്കുന്ന മഹാകാരുണികനും കരുണാനിധിയുമായ തമ്പുരാനെ, ഞങ്ങൾ മരിക്കുമ്പോൾ ചെറുതായതുപോലും ഒരു പാപവും ബാക്കി വെച്ചുകൊണ്ട് മരിക്കുവാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടരുതേ നാഥ. മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുകയും പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളെ കഷ്ടപ്പെടുത്തി വളർത്തിയ മാതാപിതാക്കൾ പലരും മരിച്ചു പോയിട്ടുണ്ട്. ചിലർ രോഗാവസ്ഥയിൽ ജീവിച്ചിരിക്കുന്നു, ചിലർ ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിച്ചിരിക്കുന്നു.
രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ. മരിച്ചുപോയവർക്കും അല്ലാത്തവർക്കും നീ മഹഭൃത്ത് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും കുടുംബങ്ങളെയും സ്വർഗത്തിൽ കുടുംബമായി.